മണലും ചെളിയും നിറഞ്ഞതോടെ ലോവർ പെരിയാർ അണക്കെട്ടിന്റെ സംഭരണശേഷി കുറഞ്ഞു. അണക്കെട്ടിൽ നിന്നും മണൽ വാരുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. നിരവധി തവണ മണൽ വാരുന്നതിന് കൊട്ടേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചുവെങ്കിലും തുടർ പ്രവർത്തനങ്ങൾ എങ്ങും എത്താത്തതിനാൽ പദ്ധതി അവസാനിക്കുകയായിരുന്നു. കല്ലാർകുട്ടി ചെറുതോണി അണക്കെട്ടുകളിലെ സ്പിൽവേയിൽ നിന്ന് പുറത്തുവരുന്ന വെള്ളവും ചെറുതോടുകളിലെ വെള്ളവും പനംകുട്ടിക്ക് സമീപം പാമ്പളയിൽ അണകെട്ടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയാണ് ലോവർ പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചത്. ജലസംഭരണശേഷിയിൽ വളരെ കുറവുള്ള ചെറിയ അണക്കെട്ടാണ് ലോവർ പെരിയാർ. വർഷങ്ങളായി അടിഞ്ഞുകിടക്കുന്ന ചെളിയും മണലും മൂലം ഡാമിന്റെ സംഭരണശേഷി വളരെ കുറഞ്ഞു. ഡാമിൽ നിന്നും മണലും ചെളിയും മാറ്റുന്നതിന് ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ട്രാവൻകൂർ സിമന്റ്സ് ഡാമിൽ നിന്നും ചെളിയും മണലും വാരുന്നതിന് ടെൻഡർ എടുത്തെങ്കിലും അഴിമതി ആരോപണത്തെ തുടർന്ന് ടെൻഡർ നടപടികൾ അവസാനിക്കുകയായിരുന്നു. പിന്നീട് ഇതുവരെ യാതൊരു പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടില്ല. ഡാമിൽ നിന്ന് മണൽ നീക്കിയാൽ റവന്യൂ വകുപ്പിനും വൈദ്യുത വകുപ്പിനും ഏറെ ഗുണം ചെയ്യുമെങ്കിലും പദ്ധതിക്ക് യാതൊരു നടപടികളും ഉദ്യോഗസ്ഥലത്തിൽ നീക്കങ്ങളില്ല എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. വലിയ പ്രതിസന്ധി മണലിന് ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് മണൽ വാരിയാൽ KCB ക്കും റവന്യൂവിനും അതിലെ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ വളരെ ലാഭകരമായിട്ട് അല്ലെങ്കിൽ ഒരു വരുമാനമാർഗമാകുന്ന അവസ്ഥയിൽ ഇക്കാര്യത്തിൽ ഒന്നും ഒരു ശ്രദ്ധിക്കാത്തത് വളരെ നിരുത്തരവാദിത്തമായിട്ടാണ് കാണാൻ കഴിയുള്ളൂ. തിരുവനന്തപുരം ഉള്ളൂരിൽ പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ എർത്ത് സയൻസ് ആൻഡ് സ്റ്റഡീസിന്റെ പഠനത്തിൽ ഡാമിൽ അടിഞ്ഞുകിടക്കുന്ന ഖരവസ്തുക്കൾ ജലസംഭരണശേഷിക്ക് കുറവ് വരുത്തുന്നുവെന്ന് കണ്ടെത്തിയിരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കഞ്ഞിക്കുഴി പഞ്ചായത്തിന് കിട്ടേണ്ട മികച്ച വരുമാന മാർഗമാണ് ഇത്തരത്തിൽ ഇല്ലാതാക്കുന്നത്. ഇതോടൊപ്പം ഹൈറേഞ്ചിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഈ മണൽ സഹായകമാകുമെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ ഇടുക്കി.